Hello guys, welcome to my YouTube channel Rahul the Madness. In the review cheyan povunnathu Vespa's ethum pudhiya model aya VXL125 aanu. അപ്പോൾ ഇതാണ് നമ്മുടെ VXL125cc എന്ന് പറയുന്ന സ്കൂട്ടർ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പുളിശ്ശേരി കളർ എന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു കളറാണ് ഇതിനുള്ളത്. ഇതാണ് നമ്മുടെ വെസ്പയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇതൊരു വലിയൊരു അനലോഗ് മീറ്റർ ഉണ്ട്, അതിൻ്റെ താഴെ ചെറുതായിട്ടൊരു ഡിജിറ്റൽ മീറ്ററും കൊടുത്തിട്ടുണ്ട്. ആ ഡിജിറ്റൽ മീറ്ററിൻ്റെ അകത്താണ് നമ്മൾക്ക് പെട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഹാൻഡിൽ ബാർസിനൊരു ക്രോം ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവമായിട്ടുണ്ട്. പിന്നെ മോഡ് സ്വിച്ച് ഉണ്ട്, എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട്, ഹൈ ബീം, ലോ ബീം, ഹോണ്, അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വേണമെങ്കിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ നല്ല വലിയൊരു സീറ്റ് ഉണ്ട്, നല്ല കംഫർട്ടബിളായിട്ട് രണ്ട് ആൾക്കും സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന വലിയൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗ്രാബ് ഹാൻഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വെസ്പയുടെ ബാക്ക് വ്യൂ നല്ല ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വെസ്പയുടെ ട്രങ്ക് നോക്കാം. ഇത് നല്ലൊരു അത്യാവശ്യം സ്പേസിലുള്ള ട്രങ്കാണ്. ഒരു ഹെൽമെറ്റ് വെക്കാം, പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വെക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. രാത്രി നമുക്കതൊരു ഉപകാരപ്രദമായ ഒരു സംഭവമാണ് രാത്രി കാലങ്ങളിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് നമ്മളെ ഫ്യൂവൽ ഇഡ് അതൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മൊബൈൽ ചാർജിങ് സോക്കറ്റാണ്, അതും നല്ലൊരു ഹെൽപ്ഫുള്ളായൊരു സംഭവമാണ്. നമുക്ക് മൊബൈൽ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഈ സീറ്റ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു സംഭവം കാണാൻ പറ്റും. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു സംഭവമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് വെസ്പയുടെ. ഇതായി നമ്മൾ ഈ ലൈറ്റ് എടുത്ത് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ എൻജിൻ ബേൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ളൊരു വാതിൽ എന്ന് പറയാം. നമുക്ക് ഈ വണ്ടിയുടെ ഒരു പാർട്ടും വേറെ ഓപ്പൺ ചെയ്യേണ്ട, ഡയറക്റ്റ് നമുക്ക് ഈ ട്രങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻജിൻ ബേൻ്റെ ഉള്ളിലേക്ക് കടക്കാം. നമ്മുടെ വണ്ടിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഇവിടുന്ന് മെക്കാനിക്കിനെ ചെയ്ത് തീർക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് വണ്ടിയുടെ വേറൊരു പാർട്സ് കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്യേണ്ട, സ്ക്രാച്ച് ആവില്ല നമ്മുടെ വണ്ടിക്ക്. നല്ലൊരു ഹെൽപ്ഫുൾ ആണ്. VXL125ൻ്റെ LED ഹെഡ്ലൈറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു LED ഹെഡ്ലൈറ്റ് ആണ്. നിങ്ങൾക്ക് ഈ കാണുക ഹൈ ബീം, ലോ ബീം എല്ലാം നല്ല സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. നടുവിൽ വരുന്ന ആ കുറേ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ DRL എന്ന് പറയുന്നത്. നമ്മൾ രാവിലെയൊക്കെ ഈ പകൽ സമയങ്ങളെയൊക്കെ ഓടുന്ന സമയത്ത് അതായിരിക്കും തെളിഞ്ഞ് കാണുക. വളരെ പ്രകാശം കിട്ടുന്ന തരത്തിൽ തന്നെയാണ് വെസ്പ അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി താഴോട്ട് നോക്കുകയാണെങ്കിൽ LED ഇൻഡിക്കേറ്റേഴ്സ് അല്ല, നോർമൽ ഇൻഡിക്കേറ്റേഴ്സ്. നമ്മുടെ നോർമൽ ബൾബ് തന്നെയാണ് ഇൻഡിക്കേറ്ററിന് കൊടുത്തിട്ടുള്ളത്. അതൊരു അതും കൂടെ ഒരു LED സെറ്റപ്പ് ആക്കിയിരുന്നെങ്കിൽ നല്ലൊരു മാച്ചായി, നല്ലൊരു ലുക്ക് ഉണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം മുകളിലൊരു LED സെറ്റപ്പ്, താഴെ ഒരു നോർമൽ സെറ്റപ്പ്, എൻ്റെ അഭിപ്രായത്തിൽ ഒരു LED ആകാമായിരുന്നു. പിന്നെ പിറകിൽ നോക്കുകയാണെങ്കിലും LED അല്ല, നോർമലായിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ്. നോർമൽ ഹാലജൻ ബൾബ്സ് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ മൊത്തമായിട്ടൊരു LED ബൾബ് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ നല്ലൊരു ലുക്കായേനെ. നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വെസ്പയുടെ സൗണ്ട് എന്നുള്ളതൊന്ന് കേട്ട് നോക്കാം. ഇനി നമുക്ക് വെസ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എയർ കൂൾഡ് SOHC 3 വാൾവ് 124.45 CC എഞ്ചിൻ ആണ് ഇത് വരുന്നത്. ഇതിന് കിട്ടുന്ന പവർ എന്ന് വെച്ചാൽ ഒരു 9.92 PS അറ്റ് 7500 RPM ആണ് ഇതിന് പവർ കിട്ടുന്നത്. ഇതിൻ്റെ ടോർക്ക് ആണെങ്കിൽ 9.60 NM അറ്റ് 5500 RPM കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ചേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു മോണോകോക്ക് ഫുള്ളി സ്റ്റീൽ ബോഡി കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു എയർക്രാഫ്റ്റ് ഡിറൈവ്ഡ് ഹൈഡ്രോളിക് സിംഗിൾ സൈഡ് ആം ഫ്രണ്ട് സസ്പെൻഷൻ വിത്ത് ആൻറ്റി ഡ്രൈവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ഇതിനെ കമ്പനി പറയുന്നത്. പിന്നെ ഇതിൻ്റെ റിയർ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡുവൽ എഫക്ട് ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബർ വിത്ത് 4 പൊസിഷൻ അഡ്ജസ്റ്റബിൾ. അങ്ങനെയാണ് ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് കമ്പനി പറയുന്നത്. ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിൽ ഡിസ്കും ബാക്ക് ബ്രേക്ക് ആണെങ്കിൽ ഡ്രമ്മാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി 7.4 ലിറ്റർ ആണ്. ഇതിൻ്റെ ബ്രേക്കിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കോംബിങ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. പിന്നെ ഇതിലൊരു അനലോഗ് ഓഡോമീറ്റർ, പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി, പിന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് കിക്ക് സ്റ്റാർട്ടും കിട്ടും, സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഒരു CVT ആണ് ഗിയർ ബോക്സ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 1170 mm ആണ് വരുന്നത്. വിഡ്ത്ത് ആണെങ്കിൽ 690 mm, ഹൈറ്റ് ആണെങ്കിൽ 1140 mm ആണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഒരു 155 mm ഗ്രൗണ്ട് ക്ലിയറൻസും, വീൽ ബേസ് ആണെങ്കിൽ 1290 mm ആണ് വരുന്നത്.
ഞാൻ ഇതിനെ ഒരു ചെറിയൊരു ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. ഇതൊരു ഓഫ് റോഡിങ് വണ്ടിയൊന്നും അല്ല, എന്നാലും വെറുതെ ഞാനൊരു ചെറിയ ഓഫ് റോഡിങ്ങും ഒരു കുന്നും അതൊക്കെ കയറ്റി നോക്കി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് ഏതൊരു ടെറൈനിലും കൊണ്ടുപോകും, ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയൊരു വണ്ടി തന്നെയാണിത്. ഞാൻ ഇത് ഹൈവേയിൽ ഓടിച്ചപ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ്, നല്ല ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ആണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഒരു ഡെയിലി ഡെയിലി യൂസ് നമുക്ക് ഡെയിലി ഡ്രൈവറായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഈവൻ ലേഡീസിനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. അതായത് വലിയൊരു വലിച്ചു കൊണ്ടുവന്നൊരു ഫീലൊന്നും ഇല്ല, നോർമലായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വണ്ടി തന്നെയാണ് VXL125. ഇതിന് നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്, ഒരു 125cc ഒരു 150cc അവൈലബിൾ ആണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ബൈ സബ്സ്ക്രൈബിംഗ് മൈ ചാനൽ. താങ്ക് യു.